കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. മഴ ശക്തമായാൽ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പാതയോർത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം പതിച്ചിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതോടെ റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മലമുകളിൽ വലിയ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ശക്തമായി പെയ്താൽ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി കൂടുതലായി മണ്ണിടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ദിവസം മുമ്പാണ് ഇവിടെ മണ്ണിടിച്ചിൽ ആരംഭിച്ചത്. വലിയ മഴയത്ത് തുടങ്ങിയതാണ്. കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടിയാണ് വിള്ളൽ കണ്ടെത്തിയത്. സമീപവാസിയായ ഒരാൾ വിറകിന് പോയപ്പോൾ അവിടെ വിള്ളൽ കണ്ടെത്തി ഞങ്ങളെ അറിയിക്കുകയായിരുന്നു. സമീപ പ്രദേശത്ത് 20 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപകട ഭീഷണിയാണ്. മഴ തുടർന്ന് പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ദേശീയപാത നവീകരണത്തിന് ശേഷം പലയിടങ്ങളിലും സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. മഴ കനത്ത് പെയ്യുന്ന രാത്രികാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അപകടം നടക്കുമ്പോഴല്ല അധികാരികൾ ഓടിയെത്തേണ്ടത്, അത് നടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് കൈക്കൊള്ളേണ്ടത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.